രാഹുൽ ഗാന്ധിയുടെ ഓഫീസിനു നേരെയുള്ള എസ് എഫ് ഐ ആക്രമണത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം കൽപ്പറ്റയിൽ നിന്ന് യു ഡി എഫ് റാലിയും പ്രതിഷേധ യോഗവും നടത്തി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസ് പരിസരത്ത് നിന്നും ആയിരക്കണക്കിന് പേരെ അണിനിരത്തി റാലി നടത്താനാണ് തീരുമാനം ബഫത്സോണുമായി എസ് എഫ് ഐക്ക് ഒരു ബന്ധവുമില്ല കോടതി വിധിയുമായി രാഹുൽ ഗാന്ധിക്കും ബന്ധമില്ല ഇതുവരെ കോടതി വിധിക്കെതിരെ പ്രതികരിക്കാത്ത എസ് എഫ് ഐ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണ് രാഹുൽഗാന്ധിയെ താറടിച്ചു കാണിച്ച ബിജെപിയെ സന്തോഷിപ്പിക്കാൻ സിപിഎം നേതൃത്വം ആസൂത്രണം ചെയ്തതാണ് ഓഫീസ് ആക്രമണമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച നടപടിയെ സംസ്ഥാനത്തും ദില്ലിയിലും വരെ വലിയ പ്രതിഷേധങ്ങൾക്കാണ് കാരണമായത് കോൺഗ്രസ് ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആക്രമണത്തിനെതിരെ രംഗത്തു വന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ തെരുവിലിറങ്ങിയ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം പലയിടത്തും സംഘർഷത്തിലായി തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിനു മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയ വനിതാ കോൺഗ്രസുകാരെ പുരുഷ പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് പരാതി ഉയർന്നു പിന്നീട് വനിതാ പോലീസുകാരെത്തി പ്രതിഷേധക്കാരെ നീക്കി യൂത്ത് കോൺഗ്രസുകാരും പ്രതിഷേധ പ്രകടനവുമായി എത്തി കോട്ടയത്ത് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കുള്ള മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ എസ് എഫ്ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി ചേർത്തലയിൽ പ്രകടനം നടത്തുന്നതിനിടെ അഗ്നിപദ് വിഷയത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ എത്തിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പത്തനംതിട്ടയിൽ അടൂർ പത്തനംതിട്ട തിരുവല്ല കോഴഞ്ചേരി റാന്നി എന്നിവിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു എറണാകുളത്ത് കോൺഗ്രസ് പ്രവർത്തകർ എം ജി റോഡ് ഉപരോധിച്ചു പാലക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു പ്രതിഷേധിച്ച പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മുപ്പതോളം പേർക്കെതിരെ കേസെടുത്തു മലപ്പുറം കുന്നുമ്മലിൽ പ്രകടനമായെത്തിയ പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകർ റോഡിൽ തീയിട്ട് പ്രതിഷേധിച്ചു പരിസ്ഥിതി ലോല ഉത്തരവിനെതിരെ രാഹുൽഗാന്ധി എം പി ഇടപെടില്ലെന്നാരോപിച്ചായിരുന്നു എസ് എഫ്ഐയുടെ മാർച്ച് പ്രവർത്തകർ ഓഫീസിനുള്ളിലെ ഫർണിച്ചറുകൾ അടക്കം തല്ലി തകർത്തു എം പി എന്ന നിലയിൽ വിഷയത്തിൽ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു കത്ത് നൽകുക മാത്രമാണുണ്ടായത് എന്നാൽ കത്തയക്കേണ്ടത് മുഖ്യമന്ത്രിക്കല്ലെന്നും പ്രധാനമന്ത്രിക്കാണെന്നും സി പി എം നേതാക്കൾ പറഞ്ഞിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് എസ് എഫ് ഐ പ്രതിഷേധ നേതൃത്വത്തിൽ എം പി ഓഫീസിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ മാർച്ച് നടത്തിയത് അതേസമയം ഈ മാസം മുപ്പത് ഒന്ന് രണ്ട് തീയതികളിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തും കേന്ദ്ര സർക്കാരും സിപിഐഎമ്മും വേട്ടയാടുന്ന രാഹുൽ ഗാന്ധിക്ക് വൻ സ്വീകരണം ഒരുക്കുമെന്ന് ഡിസിസി അറിയിച്ചിട്ടുണ്ട് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസിനെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്